ഏതൊരു കലാസ്നേഹിയും അവരോട് ഇഷ്ടപ്പെടുന്ന കലയോട് പൂർണ്ണമായും അർപ്പണബോധമുണ്ടാകും. കലയോടുള്ള അവരുടെ പ്രണയം അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും അവരെ സന്നദ്ധരാക്കും. സിനിമ ഒരു കലയാണ്. അതിൽ കഥാപാത്രം നൽകുന്നത് 100% ആത്മാർത്ഥതയോടെ അർപ്പണബോധത്തോടെ നൽകാൻ ഓരോ കലാപ്രേമിയും പരിശ്രമിക്കും. അവിടെ ബാക്കിയുള്ള മറകൾ നീക്കിക്കൊണ്ട് പരിപൂർണ എഡ്യൂക്കേഷനോടെ കലയെ സമീപിക്കുന്ന ആൾക്കാരാണ് പിന്നീട് സൂപ്പർ സ്റ്റാറുകളായി മാറുന്നത്. സിനിമയിൽ ഏത് വേഷം കെട്ടണമെന്ന് സംവിധായകൻ ആദ്യം തന്നെ നടീനടന്മാരെ അറിയിച്ചതുകൊണ്ട് തന്നെ ആ വേഷം കൈകാര്യം ചെയ്യാൻ തന്നെയായിരിക്കും ഓരോ ആർട്ടിസ്റ്റും ശ്രമിക്കുക. കലയോടുള്ള അർപ്പണബോധത്തോടെ മറ്റൊരു മകുടോദാഹരണമാണ് സ്ത്രീ കഥാപാത്രങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ തങ്ങളുടെ മേനി പ്രദർശിപ്പിക്കുക എന്നുള്ളത്. ഹോളിവുഡിൽ ഇതൊരു സാധാരണ വിഷയമായതുകൊണ്ട് ഇന്ത്യ ഓർത്തഡോക്സ് ചിന്തയുടെ കീഴിലാണ് ഇപ്പോഴും. സിനിമയിലെ കഥാപാത്രത്തിന് വേണ്ടി ഈ സാഹസികതയ്ക്ക് മുതിർന്ന നടിമാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സൂപ്പർ സ്റ്റാർ മോഹൻലാൽ തകർത്തഭിനയിച്ച തന്മാത്ര എന്ന സിനിമയിലെ നായിക മീര വസുദേവ് ഈ ഗണത്തിൽ പെടുന്ന ആളാണ്. പല നടിമാരും ഈ കഥാപാത്രം ചെയ്യാൻ വിസമ്മതം മൂളിയപ്പോൾ മീര വസുദേവ് മുന്നോട്ട് വരികയായിരുന്നു. സിനിമാ സെറ്റിൽ ചുരുക്കം ചില ആൾക്കാരെ മാത്രം നിർത്തിയാണ് താരം ഈ സാഹസത്തിന് തയ്യാറായത്. അടുത്തത് ഒരു ഇന്ത്യൻ പ്രണയകഥ റൺ ബേബി റൺ തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികൾക്ക് പരിചിതയായ അമല പോളാണ് ഈ സാഹസത്തിന് തയ്യാറായത്. തമിഴ് സിനിമയിലാണ് താരം പ്രത്യക്ഷപ്പെട്ടത്. ഡയറക്ടർ ആ രംഗങ്ങൾ കൃത്രിമമായി ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഞാൻ പൂർണ്ണമായും യാഥാർത്ഥ്യത്തോടെ ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയായിരുന്നു താരം. അടുത്ത താരമാണ് മലയാളത്തിലെ പ്രിയ നടി കനികുസൃതി. എന്റെ മുഖം പോലെ തന്നെയാണ് എന്റെ ശരീരം, അത് പുറത്തു കാണിക്കുന്നതിൽ എനിക്കൊരു മടിയുമില്ല എന്ന് തുറന്നു പറഞ്ഞ് വിവാദം പോലെ സൃഷ്ടിച്ചിരുന്നു കുസൃതി. സിനിമയിലും മോഡലിംഗിലും സജീവമായ കനികുസൃതി പല മോഡൽ ഫോട്ടോഷൂട്ടുകളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പണ്ട് ഞാൻ നാണം കുണുങ്ങിയായിരുന്നു, പക്ഷേ അതിപ്പോൾ എനിക്കില്ല എന്ന് താരം പിന്നീട് പറയുകയുണ്ടായി. അടുത്തത് കണ്ണകി എന്ന സിനിമയിലൂടെ മലയാളികൾ ഇഷ്ടപ്പെട്ട നടിയായി മാറിയ നന്ദിത ദാസാണ്. 1947 ഏർത്ത് എന്ന ആൽബത്തിലും ബിഫോർ ദി റെയിൻസ് എന്നിവയിലുമാണ് താരം ഞെട്ടിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. മലയാളത്തിലെ എവർഗ്രീൻ സൂപ്പർ നായിക സീമയാണ് മറ്റൊരു നായിക. മലയാളത്തിലേക്ക് കടന്നു വന്നത് തന്നെ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ്. മറയില്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുക എന്നുള്ളത് ഇപ്പോൾ ഒരു ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുകയാണ്. പണ്ട് നാണമില്ലാത്തവൾ എന്ന് പറഞ്ഞവർ ഇന്ന് ഗ്ലാമർ, മോഡൽ, ഹോട്ട് എന്ന മറുപേരുകളാണ് വിളിക്കുന്നത്.